അദ്വൈതം എന്ന സിനിമയിൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു അധികം ഭീഷണി വന്നിട്ടില്ല. പക്ഷേ ഏകലവ്യനിൽ ഭയങ്കരമായ ഭീഷണികൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആളുകൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. അദ്വൈതം സൂപ്പർ ഹിറ്റായിരുന്നു. വിവാദങ്ങളുടെ ഇടയിൽ കൂടെ പോകണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ. ഒരു നമ്മളൊരു ജനങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നല്ല. അപ്പം വിവാദം ഉണ്ടാവാം, പലതും ഉണ്ടാവാം, പക്ഷേ അതിൽ നിന്നും പിന്തിരിയുന്ന ആ പ്രൊഡ്യൂസറല്ല ഞാൻ. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളോ മറ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ സെൻസർ ബോർഡ് ഉണ്ടല്ലോ, അവർ ചെയ്തോളും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് അത്തരത്തിലെ സെൻസർ കട്ടിങ്ങുള്ള ഒരു സിനിമകൾ ഇതുവരെ വന്നിട്ടില്ല. കാരണം അങ്ങനെയുള്ള ഡയറക്ടർമാരാണൊക്കെ എൻ്റെ ഞങ്ങൾ പടങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സത്യനദിക്കാട്, അതുപോലെ ഭരതൻ, സിബിമല, ഇതൊക്കെ എല്ലാം സിബിമല എന്നീ പടങ്ങളൊക്കെ ഗോൾഡ് മെഡൽ നേടിയ ഗവൺമെൻറ് രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ സിനിമയാണത്. ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ്. അതുപോലെ തന്നെ വടക്കൻ വീരകഥ കണ്ടിട്ടുണ്ട്. വടക്കം വീരകഥ എന്ന ചിത്രം എല്ലാവരും നെഗറ്റീവ്, നിങ്ങൾ പറഞ്ഞ മാതിരി നെഗറ്റീവായിട്ട് ആളുകൾ ചിന്തിച്ചു. അത് മമ്മൂട്ടി ചന്തു, ചതിയൻ ചന്തുവിനെ നല്ല ആളാക്കി, മാധവിയെ മോശപ്പെട്ട സ്ത്രീയാക്കി. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ പലതും പറയാൻ തുടങ്ങിയത്, കംപ്ലീറ്റ് എം ടി വസു നായരും ഹരിഹരനും ചെയ്ത പടത്തിൽ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അന്നത്തെ മിനിസ്റ്റർ നായനാർ ആണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ 125-ാം ദിവസം, എത്രയോ ദിവസം ഓടിയിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് അതിൽ സ്റ്റേജിലിരിക്കുന്ന ആരോ അത് പറഞ്ഞപ്പോൾ, അന്ന് എം ടി വസു നായർ സാറും അതുപോലെ തന്നെ ഹരിഹരൻ സാറും ഉണ്ടായിരുന്നു. ഈ ഞങ്ങൾ ഇവർ ഇതെന്താ ഇങ്ങനെ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ എം ടി അതിന് കറക്റ്റായിട്ട് ഞാനതൊക്കെ റിസർച്ച് ചെയ്ത് എത്രയോ കാലം കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി തീരുമാനിച്ചെടുത്ത ഒരു കാര്യമാണ്. അപ്പം അതിലൊരു തെറ്റുകൾ വരുന്നില്ല, അങ്ങനെ അത് തെറ്റായിട്ട് ഞങ്ങൾ എടുക്കില്ല. കാരണം അത് ഇങ്ങനത്തെ കഥകൾ എടുക്കുമ്പോൾ നമ്മൾ തെറ്റായിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് മറ്റേ പല പടങ്ങളിലും തെറ്റായ വഴിയിലൂടെ ഇതേപോലെയുള്ള അത് യാഥാർത്ഥ്യമായിട്ട് ശരിയായിട്ടുള്ളതാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു അവിടെ. അതിനുശേഷം വേറൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അത് നന്നായിട്ട് ഓടി, നന്നായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിലെ പാട്ടുകളായാലും ശരി, ജയകുമാറും അതുപോലെ കൈതപ്പുറമൊക്കെ എഴുതിയ പാട്ടുകളും എല്ലാം അതിലൊക്കെ ഞങ്ങൾ ബോംബെ രവിയായിരുന്നു അതിനെ കൊണ്ടുവന്നിരുന്നത്. ആദ്യത്തെ ചിത്രമായ സുജാതയിൽ ഞങ്ങൾ കൊണ്ടുവന്ന രവീന്ദ്രൻ ജെയിൻ കണ്ണു കാണാത്ത ഒരു ആളാണ്. അതിൽ ആശാ ബോൺസിലെ ഹേമലത വലിയ നീന്തിയിലൊക്കെ വലിയ അവരൊക്കെ പാടിയിട്ടുണ്ട്. ആശ്രിത വത്സലനെ കൃഷ്ണ, അത് ഓർക്കുന്നുണ്ടാവും ആ പാട്ടുകളൊക്കെ. അങ്ങനെയുള്ള ഇതാണ്. അപ്പം ഞങ്ങൾ പാട്ടിൻ്റെ കാര്യത്തിലായാലും വിട്ടുവീഴ്ചയില്ല, ഞങ്ങൾ മറ്റേ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റോറിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, ഡയറക്ഷൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, സാങ്കേതിക വിദ്യയിലുള്ള കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. ഒരു കൈ എന്താ പറയുക, സൂപ്പർ നല്ല കളർ പ്രിൻറ്റ്, കളർ നല്ല കളറായിട്ടുള്ള ഇത് ഞങ്ങൾ എടുക്കാറുള്ളൂ സാധാരണ. അപ്പോൾ അങ്ങനെയുള്ള അതാണ് ഞങ്ങളെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ 22 ചിത്രങ്ങൾ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസും ഗൃഹലക്ഷ്മി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. വാർത്ത എന്ന ചിത്രം അതും പത്രക്കാരുടെയും മാധ്യമക്കാരുടെയുള്ള ഇതായിരുന്നു. അതൊരു വലിയൊരു ഉപദേശങ്ങളായിരുന്നു. അതിലെ ഓരോ ഡയലോഗുകളും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, മമ്മൂട്ടിയുടെയും. അതുപോലെ തന്നെ വാർത്ത നമ്മളെ ഈ മമ്മൂട്ടി മോഹൻലാൽ ഈ ആ മുറിയിൽ എൻ്റെ ഞങ്ങളെ മുറിയിൽ നിന്നിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഒരു എന്താ പറയുക, അതിനൊരു മമ്മൂട്ടി നമ്മുടെ ഐ വി ശശി അല്ലെങ്കിൽ കൂടെ ചെയ്യുമ്പം അന്നങ്ങനെ അത് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഞങ്ങളെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളെ എൻ്റെ ഭാര്യ കഥ കേൾക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു തീരുമാനമാക്കി കഴിഞ്ഞ ഏത് പടമായാലും ഒരു തീരുമാനമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഡയറക്ടർക്ക് വിട്ടുകൊടുക്കുക, കഥകൾ തിരഞ്ഞെടുക്കുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും, ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നു, ടെക്നീഷ്യൻസിനെ തിരഞ്ഞെടുക്കുന്നു, എല്ലാ കാര്യത്തിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പുതു ഇപ്പോൾ ഞങ്ങൾ ഒഴിവുകാലം അല്ല നമ്മുടെ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നു.
അത് നമ്മൾ അതിലും സാങ്കേതിക വിദ്യകളൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അത് ചെയ്തിരിക്കുന്നത് ഊട്ടിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അവിടെ ഒരു എന്താ പറയുക, അവിടുത്തെ ഏറ്റവും വലിയ സ്കൂളുണ്ടല്ലോ, എന്താ ഇരുമ്പം, ആ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് എത്രയോ ദിവസങ്ങൾ അവിടെ ഷൂട്ട് ചെയ്ത്. പിന്നെ റീജിയണൽ എഞ്ചിനീയറിംഗ് IMM എറണാകുളം ഷൂട്ട്, പല സ്ഥലത്ത് ഷൂട്ട് ചെയ്ത്. ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ഒറിജിനൽ ഏത് സ്ഥലമാണെങ്കിൽ അവിടെ പോകും. അദ്വൈതത്തിൽ ഞങ്ങൾ പറയും ഇവിടെ എല്ലാം പോയി, ഹിമാലയത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അതൊരു മോഹൻലാലിൻ്റെ ഇതൊക്കെ ഓരോ സ്ഥലത്തും, അതുപോലെ തന്നെ എന്താ പറയുക, വാർത്ത ഈ പിന്നെ ഈ ഇത് ഇയാളുടെ സിനിമ സത്യാന്തി കണ്ണി, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, പുത്തൂരിൽ കൊട്ടാരം, അച്ചുവിൻ്റെ അമ്മ,